ഹായ് ഫ്രണ്ട്സ് ഹൈഫ കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചായക്കടയിൽ നിന്നും അതേപോലെ ബേക്കറിയിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന കേക്കാണ് നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ചേരുവകൾ മാത്രം അധീതത തയ്യാറാക്കാനായിട്ട് പുറമേ മുരിങ്ങി അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ വെട്ടു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വെട്ടു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് കേക്കിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ കളറ് ചേർത്താലും മതി ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ചേർത്താലും മതി അപ്പോൾ ഒരു കാൽ ടീസ്പൂണിലും പകുതിയാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ അധികമായി പോയാൽ നമ്മൾ കേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പം കേക്ക് നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ചേർക്കാം ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴേ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ പഞ്ചസാര നല്ല തരിയുള്ളതാണെങ്കിൽ പൊടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കണം ഇനി പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ മിക്സ് ചെയ്യാം ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ആയാലും മതി ഇതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അതല്ല മാവ് നല്ല കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടി ബീറ്റ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല ചില മുട്ട വലുതായിരിക്കും ചിലത് ചെറുതായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കിപ്പം ഈ മാവ് കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ടൊന്ന് പാകാക്കി എടുക്കുന്നുണ്ട് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്നുകൂടെ മാവ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറഞ്ഞതര മണിക്കൂറെ വെക്കണം ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ മാവ് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലൊന്നൊന്ന് ഇളത്തിലാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണാക്കി കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് എത്ര വലിപ്പമുള്ള കേക്കാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഇപ്പോ ഇതെല്ലാം കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് വെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മുക്കാൽ ഭാഗം ഒന്ന് കട്ടാവണം നല്ല അടിയിലേക്ക് പോവരുത് എന്നിട്ട് അതിനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് എടുക്കണം ഇനി ഇതേപോലെ ഇതൊക്കെ കട്ട് എടുക്കണം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് കേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല ചൂടിൽ ഇത് ഇട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിയും നല്ല ചൂടിലാണ് നമ്മൾ ഇത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് പൊന്തി വരും പക്ഷെ ഉള്ളൊന്നും എന്ത് കിട്ടില്ല ഇനി ചെറിയ തീയിൽ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ കേക്ക് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഓവൻ ഒന്നില്ലെങ്കിലും വെട്ട് കേക്ക് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നാല് മണിച്ചാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്തായാലും പുറംഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ടുകേക്കാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്